ഹായ് ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു വിഷയമാണ്. അതായത് സൗദി അറേബ്യയിലേക്കുള്ള ഫാമിലി വിസിറ്റ് വിസ, ടൂറിസ്റ്റ് വിസക്കൊക്കെ ഒരുപാട് ആളുകൾ വി എഫ് എസ് ഓഫീസുകൾ വഴി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡോക്യുമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം സൗദി അറേബ്യയുടെ പുതിയ നിയമപ്രകാരം വി എഫ് എസ് ഓഫീസ് വഴിയാണ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലുള്ള ആളുകളൊക്കെ ഒരുപാട് ആളുകൾ കൊച്ചിയിലേക്കാണ് പോയത്, കുറെ ആള് ബാംഗ്ലൂർ പോയിട്ടുണ്ട്, കുറെ ആള് മുംബൈയിൽ നിന്ന് ചെയ്തിട്ടുണ്ട്, ഹൈദരാബാദിൽ നിന്നൊക്കെ ചെയ്ത ആളുകളുണ്ട്. അപ്പൊ എന്താണെങ്കിലും അവർക്കൊക്കെ ഇപ്പം പാസ്പോർട്ടുകൾ കൊറിയർ ആയിട്ട് അവർ അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അയച്ചു കൊടുക്കപ്പെട്ട ആളുകൾ, ഒരുപാട് ആളുകൾ നമ്മളെ കമന്റ് ബോക്സിൽ വന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പാസ്പോർട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, വിസ ഇതിൽ കിട്ടിയിട്ടില്ല, ഇതിലൊന്നും പ്രിന്റ് ചെയ്തിട്ടില്ല, അത് എന്റെ വിസ റിജക്ട് ചെയ്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ എന്റെ ക്യാഷ് പോയോ, ഞാൻ ഇൻഷുറൻസിന്റെ പൈസ അടച്ചിരുന്നു, അതിന്റെ പേപ്പറോ പ്രിന്റൌട്ടോ ഒന്നും തന്നെ ഇല്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ആകെ ടെൻഷനിലാണെന്ന് ഒരുപാട് മെസ്സേജുകൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോന്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കാണ്ട്, നമ്മൾ ഇൻഷുറൻസ് അടക്കമാണ് ഈ ഒരു 14-15 റേഞ്ച് കൊടുത്തിട്ട് നമ്മൾ ഈ വിസ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇൻഷുറൻസിന്റെ കോപ്പിയും സ്വാഭാവികമായിട്ടും നമുക്ക് വിസന്റെ കൂടെ പ്രിന്റ് എടുക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നോർമൽ ആയിട്ടുള്ള ചെറിയ അസുഖങ്ങൾക്കൊന്നും ഈ ഇൻഷുറൻസ് അവിടെ ഉപകാരപ്പെടില്ല, അതായത് സൗദി അറേബ്യയിൽ ഉപകാരപ്പെടില്ല. എന്തെങ്കിലും മേജർ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഇൻഷുറൻസ് കൊണ്ട് കാര്യമുള്ളൂ. പക്ഷേ അവിടുത്തെ നിയമമാണ് ഇൻഷുറൻസ് വേണം എന്നുള്ളത്, അതുകൊണ്ടാണ് ഇൻഷുറൻസ് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വി എഫ് എസ് ഓഫീസിൽ നിന്നൊക്കെ എടുത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസിന്റെ കോപ്പി കൂടി നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് കയ്യിൽ വെക്കുക. സാന്ദർഭികമായി പറയാനുള്ളത്, നിങ്ങളെ സൗദി അറേബ്യയിലേക്ക് സ്പോൺസർ ചെയ്യുന്ന ആള്, ഒരു പക്ഷെ നിങ്ങളെ ഹസ്ബൻഡ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് ആയിരിക്കാം, ആരാണെങ്കിലും അവരുടെ പാസ്പോർട്ടിന്റെ ഫ്രണ്ടും ബാക്കും കോപ്പി നിങ്ങൾ കയ്യിൽ വെക്കുക, അതുപോലെ തന്നെ അവരുടെ ഇക്കാമ കോപ്പി നിങ്ങൾ കയ്യിൽ വെക്കുക. തീർച്ചയായിട്ടും ഇത് സൗദി എയർപോർട്ടിൽ നിന്ന് നിങ്ങളോട് ചോദിക്കുന്നതായിരിക്കും, ആര് കെയർ ഓഫ് വഴിയാണ് വന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു കോപ്പി നിങ്ങൾ കയ്യിൽ വെക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഒരുപാട് ആളുകൾക്ക് ഇത് അറിയാത്ത വിഷയമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ഒരുപാട് ആളുകൾ ഇത് കിട്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആളുകളുണ്ട്. അതേപോലെ തന്നെ എങ്ങനെയാണ് കൊച്ചി വി എഫ് എസ് ഓഫീസിൽ നിന്നും അപ്പോയിൻമെന്റ് എടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടും നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണാത്ത ആളുകൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അതുപോലെ തന്നെ അതിന്റെ ലിങ്ക് ഞാൻ എൻ്റെ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ആദ്യം നമ്മുടെ ഗൂഗിൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, അതിൽ തഷീർ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ തഷീറിൻ്റെ സൈറ്റിലേക്ക് വരും, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ തഷീറിൻ്റെ സൈറ്റിലേക്ക് പോകും. അവിടെ ഫസ്റ്റ് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരും, അത് ജസ്റ്റ് ഒന്ന് ഓക്കെ അടിച്ചു കൊടുക്കുക. പിന്നെ ഇവിടെ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യാൻ പറയും, അതിൽ ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ തഷീറിൻ്റെ ഹോം പേജ് ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ ഫസ്റ്റ് ഷെഡ്യൂൾ ആൻഡ് അപ്പോയിൻമെൻ്റ് ആണ്, നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കാൻ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ വിസ ഫീ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ വിസ സെൻ്ററിൻ്റെ ലൊക്കേഷനെ യൂസ് ചെയ്യുന്നതാണ്. നാലാമത്താണ് ട്രാക്ക് സ്റ്റാറ്റസ് എന്നുള്ളത്, അതിലാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് മൂന്ന് കോളം കാണാം, ഇതിൽ രണ്ടെണ്ണമാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുള്ളൂ, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് മസ്റ്റാണ്, ഇതിൽ അപ്പോയിൻമെൻ്റ് റെഫറൻസ് നമ്പറോ അല്ലെങ്കിൽ വിസ പ്ലാറ്റ്ഫോം നമ്പറോ ആണ് നമ്മൾ ഇതിൽ കൊടുക്കേണ്ടത്. അപ്പോയിൻമെൻ്റ് റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കൊച്ചി വി എഫ് എസ് ഓഫീസിലാണെങ്കിൽ അവിടുന്ന് അപ്പോയിൻമെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാർ കോഡിന് അടിയിലായിട്ട് ഒരു നമ്പർ ഉണ്ടാവും, ആ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ വിസ പ്ലാറ്റ്ഫോം നമ്പർ, അതായത് നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ ഫോമൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്കൊരു നമ്പർ തരും, കൊച്ചി വി എഫ് എസ് എന്നാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വി എഫ് എസ് ഓഫീസിൽ നിന്ന് തരുന്ന നമ്പർ, ഈൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്പർ വരിക, ആ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ആർക്കാണോ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ പാസ്പോർട്ടിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇതിൽ കൊടുക്കേണ്ടത്. ശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഡീറ്റെയിൽ അവിടെ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ കൊച്ചി വി എഫ് എസിലാണ് നമ്മുടെ ഡോക്യുമെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തത്, അതുകൊണ്ട് തന്നെ ഇവിടെ കൊച്ചിയാണ് സെൻറ്റർ കാണിക്കുക. പിന്നെ ഒരു ഇ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ വരും. പിന്നെ നമ്മുടെ എപ്പോഴാണ് ഇത് സബ്മിറ്റ് ചെയ്തത് എന്നുള്ളത് കാണിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് ഇതിൽ കാണിക്കും. ഇത് പലർക്കും പല രീതിയിലായിരിക്കും, ഒന്നെങ്കിൽ കൊറിയർ അയച്ചിട്ടുണ്ടല്ല,
അല്ലെങ്കിൽ കുറേ അയച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അവിടെ സ്റ്റാറ്റസുകൾ മാറും. ഇപ്പോൾ ഓൾറെഡി നമുക്കിത് കിട്ടിയതാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് സ്റ്റാറ്റസ് വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇൻഷുറൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. സൗദി അറേബ്യയിലേക്ക് വരുന്ന ഫാമിലി ആണെങ്കിലും ടൂറിസ്റ്റ് വിസ ആണെങ്കിലും അവർക്ക് നിർബന്ധമായിട്ടും ഇൻഷുറൻസ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഇൻഷുറൻസ് കൂടെ കവേർഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്തുനിന്ന് അവർ ക്യാഷ് ഓൾറെഡി മേടിക്കുന്നത്. അപ്പോൾ ആ ഇൻഷുറൻസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ ഈ ഒരു ഹോം പേജിലേക്കാണ് നിങ്ങൾ വരിക. അപ്പോൾ ഇവിടെ ഇൻഷുറൻസിൻ്റെ ഒരുപാട് കാറ്റഗറികൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് വരുന്ന കാറ്റഗറി ഓൾറെഡി നമ്മൾ ഈ ലിങ്കിൽ അടിക്കുമ്പോൾ തന്നെ ഓൾറെഡി അവിടെ നമ്മുടെ കാറ്റഗറി സെലക്ട് ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മുടെ പാസ്പോർട്ട് നമ്പറാണ് അവിടെ കൊടുക്കേണ്ടതുള്ളൂ. നിങ്ങൾ വിസിറ്റ് വിസയ്ക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള പാസ്പോർട്ട് നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഒന്നിലധികം പാസ്പോർട്ട് ഉള്ള ആളുകൾ പഴയ പാസ്പോർട്ട് നമ്പർ ഇവിടെ അടിക്കരുത്, പുതിയ പാസ്പോർട്ട് നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. ശേഷം ഇവിടെ ഈ ഒരു കോളത്തിൽ കാണുന്ന നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. ശേഷം ഓക്കെ അടിച്ചാൽ നിങ്ങളുടെ ഇൻഷുറൻസ് ഏതാണെന്നും പോളിസി നമ്പറും അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്ത ഡേറ്റ്, എക്സ്പയർ ആവുന്ന ഡേറ്റ്, അതിൻ്റെ സ്റ്റാറ്റസ് ഇതൊക്കെ കാണാവുന്നതാണ്. നോർമലായിട്ടുള്ള കേസുകൾക്ക്, അതായത് പനി ചുമ പോലുള്ള ചെറിയ ചെറിയ അസുഖങ്ങളൊന്നും ഈ ഇൻഷുറൻസ് കവേർഡ് അല്ല. ഇത് ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണ്. മേജറായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഇൻഷുറൻസ് അതിൽ കവേർഡ് ആവുള്ളൂ. ഇനി എങ്ങനെയാണ് നമുക്ക് വിസ പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നതിനെ പറ്റിയിട്ട് നോക്കാം. ഈ ഒരു സെക്ഷനാണ് ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ആയത്. കാരണം വെച്ചാൽ എല്ലാവർക്കും കൊറിയറായിട്ട് പാസ്പോർട്ട് കയ്യിൽ കിട്ടി, പക്ഷേ അതിൽ വിസ അടിച്ചതായിട്ടോ സ്റ്റാമ്പ് ചെയ്തതായിട്ടോ ഒന്നും തന്നെ കാണുന്നില്ല. അപ്പോൾ ഒരുപാട് ആൾക്ക് പല രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ കമൻറ്റിലൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇഷ്യൂ ആയിട്ടുള്ള വിസ പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നതിനെ പറ്റി നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് മോഫ വിസ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം വരുന്ന ഈ ഒരു സൈറ്റ് visa.mofa.gov.sa എന്നുള്ള ഈ ഒരു സൈറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഹോം പേജിലേക്ക് വരും. ഒരു പക്ഷേ ഇത് അറബിയിലായിരിക്കും വരിക. ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരുന്ന മെസ്സേജ് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. അറബിയിൽ വരികയാണെങ്കിൽ മുകളിലുള്ള ഈ ഒരു 4 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതാ ഇവിടെ ഇപ്പോൾ അറബിയിൽ കാണുന്നത് അവിടെ ഇംഗ്ലീഷിൽ നിന്നായിരിക്കും ഉണ്ടാവുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇംഗ്ലീഷിലേക്ക് മാറും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഓപ്ഷൻസുകൾ വരുന്നുണ്ട്. അപ്ലിക്കേഷൻ നമ്പർ, വിസ ഡോക്യുമെൻ്റ് നമ്പർ, വിസ അപ്ലിക്കേഷൻ നമ്പർ എന്നൊക്കെ വരും. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, വിസ അപ്ലിക്കേഷൻ നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്ലിക്കേഷൻ നമ്പറായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡോക്യുമെൻ്റൊക്കെ VFS ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്കൊരു ബാർ കോഡ് തരും. അതിൻ്റെ താഴെ ഈ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ടാവും, ആ നമ്പറാണ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ ഈ താഴെയുള്ള നമ്പറും കൂടിയും സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്ത് ഓക്കെ അടിച്ചാൽ ഇതേപോലെ വിസ ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുന്നേ ഇതേപോലെ നമ്മുടെ ഇടതുഭാഗത്ത് കാണുന്നത് പോലെ മുന്നേ ഈ ഒരു രീതിയിൽ പാസ്പോർട്ടിൽ പ്രിൻ്റ് ചെയ്ത് വരലായിരുന്നു. പക്ഷേ ഇന്ന് ഇതേപോലെ QR കോഡൊക്കെ ഉള്ള ഒരു പുതിയ രീതിയിലുള്ള ഈ പേപ്പറാണ്. വേണമെങ്കിൽ നമുക്ക് ഇത് പ്രിൻ്റ് ഔട്ട് എടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് പ്രിൻ്റ് ചെയ്ത് സൂക്ഷിക്കാം. പിന്നെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ചില ആളുകൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരക്കാർ ആ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കറക്റ്റ് സമയം പാലിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കുക. ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ അവിടുന്ന് തന്നെ അവർ സോൾവ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ജസ്റ്റ് ആയിട്ട് കമൻ്റായിട്ട് എഴുതിയാൽ ഒരുപാട് ആളുകൾ ഇപ്പം പോയി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളുണ്ടോ അവരൊക്കെ മറുപടി തരുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ള ആളുകൾക്ക് ഇതേപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മടിക്കരുത്. സൗദി ടിപ്സുകൾ, സൗദി പ്രവാസികൾക്ക് ഉപകരിക്കുന്ന ഒരുപാട് ടിപ്സുകൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു തരത്തിലുള്ള ചാനലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു.